डी सी बी मीडिया पुदियर वीडियो स्वागत वाले प्रधानपेट नालुमी षेर वीडियो एल लाइक सपोर्ट तरह चानल आदमी का सूहतुकुपकड़ इंफर्मेश लाई चानल सब्सक्राइब कूड़े बेल नोटिफिकेशन कूड़ी इनेबल आद्य अब कईिड कोविड केस वर्धिक साचर्य केरल अंजु संस्थान कर्शन स्वीक केन्द्र सरकार मेप नल्कि इोड़ कोविड व्यापन नालाम तरंगो राज्यम भीति उड़ल दिवस आदमी राज्य कोविड केस वाच्च नाल कड़ी इन्ले इतिर कोविड मूल मू केर तमिना तेलंगान कर्णाटक महाराष्ट्र संस्थान कोविड केस वर्धिक अर्शन नाटिया केन्द्र आरोग्य सैक्टरी अच्छा एराकुम तिवनपुर पतनम इडुक्की आलप्पुझा कोल्लम कण्णूर मलप्पुरम वयनाड जिल कूड़ल केस निरीक्षण प्रतिरोध प्रवर्तन शक्त संस्थान आरोग्य वकुप पुजन कोविडि क्यों जाग्रत पाल मास्क धिकुन श्रद्धि रेप मे मसय सुरक्षा क्षेम निधि पेन्शन विदरणते तृकाकर उपते बे इंजुद आरंभि मे 31 मे मसते सामूह सुरक्षा पेंशन वितरणम चेयणमेन्नायिरुन्नु धनवकुप्पिन्टे उत्तरविल उंडायिरुन्नत बैंक अकौंटुकळिलेक्क नेरिट्ट तुक लभिक्कुन्नवर्क्क 26, 27 तुक अकौंटिल एत्तियिरुन्नु एन्नाल सहकरण उद्योगस्थ वळि तुक नेरिट्ट कैकळिलेक्क एत्तिच्चेरुन्न गुणभोक्ताक्कळिल इनियुम मे मास पेंशन लभिक्कात्तवरुण्ड इवरिल पलरुम तुक इनि लभिक्किल्ले एन्न चोदिक्कुन्नुण्ड तुक वितरणम पूर्त्तियाकात्त प्रदेशंगळिल वरुम दिवसंगळिलुम पेंशन वितरणम उंडाकुम साधारण 10 दिवस ോളം വിതരണം ഇലക്ഷൻ കാരണമാണ് മെയ് 31 എന്ന് ഉത്തരവിൽ പറഞ്ഞെന്ന് തോന്നുന്നു ജൂൺ 10 തീയതി വരെ മെയ് മാസ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ് വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക ജൂൺ 10 ന് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടിലേക്ക് തിരികെ പോകുന്നതാണ് അതിനാൽ മെയ് മാസ പെൻഷൻ ഇനിയും ലഭിക്കാത്തവർക്ക് ജൂൺ 10 തീയതി വരെ അത് ലഭിക്കുമെന്ന് അറിയുക അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ കുടിശ്ശിക പെൻഷൻ ലഭിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നവരുണ്ട് കുടിശ്ശിക പെൻഷൻ വിതരണം इन तीरानी अंजुमासते कुशिकयन लिखा कुशिक विदरते औद्योगिक तीरान अकान जून मसते प्रवासी क्षेम पेंशन विदरण तिंगाच्चे अवान कई मूदाई संस्थान नवकेर कुशिक निवारण पद्धति कलवधि और मसम कूड़ी सरकार दीर्घिपी सहकरण बैंक सहकरण संघिड़ी वायपए बाध्यतावण तीर्पाकल पद्धति रोक ഓഗസ്റ്റ് 16 തീയതി മുതൽ ആരംഭിച്ചിരുന്നു അത് 2021 സെപ്റ്റംബർ 31 തീയതി വരെയും പിന്നീട് അതിനുശേഷം 2022 മെയ് 31 തീയതി വരെയും പദ്ധതി നീട്ടിയിരുന്നു ഇതിപ്പോൾ വീണ്ടും ജൂൺ 30 തീയതി വരെ നീട്ടിയിരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ വായ്പാ ബാധ്യത ഒറ്റത്തവണ തീർപ്പാക്കുമ്പോൾ പിഴപലിശ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് മറ്റൊരു അറിയിപ്പ് ജൂൺ 6 തീയതി മുതൽ കേരളത്തിൽ വീണ്ടും ബസ് സമരം വരികയാണ് കെഎസ്ആർടിസിയിൽ ശമ്പള വിതരണം അനിശ്ചിതത്വത്തിലായതോടുകൂടി തൊഴിലാളി യൂണിയൻ വീണ്ടും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗതാഗത സെക്രട്ടറിയും കെഎസ്ആർടിസി സിഎംഡിയുമായ ബിജു പ്രഭാകർ വിളിച്ച യോഗത്തിൽ ശമ്പള വിതരണം സംബന്ധിച്ച് കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്ന് ആരോപിച്ച് തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി തുടർന്നാണ് 6 മുതൽ സംഘടനകൾ വെവ്വേറെ സമരം പ്രഖ്യാപിച്ചത് 5 തീയതിക്ക് മുൻപ് ശമ്പളം നൽകാനാകുമോ എന്ന് യൂണിയൻ നേതാക്കൾ ചോദിച്ചിരുന്നു 19 തീയതിക്ക് ശേഷം മാത്രമേ നൽകാനാകൂ എന്നാണ് എംഡി അറിയിച്ചതെന്ന് യൂണിയൻ പ്രതിനിധികൾ പറഞ്ഞു മെയിൽ 193 കോടി രൂപയുടെ റെക്കോർഡ് വരുമാനം ലഭിക്കുകയും സംസ്ഥാന സർക്കാർ 50 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടും മറ്റെല്ലാ ബാധ്യതകളും കൊടുത്തു തീർത്ത ശേഷമേ ശമ്പളം നൽകൂ എന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്നാണ് തൊഴിലാളി യൂണിയനുകൾ പറയുന്നത് അതേ തുടർന്നാണ് ബസ് സമരം നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം